ഈ അട്രേഷൻ എന്ന് പറയുന്ന മോഡലിന് 529,000 തായ്പാത്ത വരുന്നത്. ഏകദേശം സ്പോർട്ടിന്റെ പ്രൈസ് വരുമ്പം വൈറ്റന്റെ ഇന്റീരിയർ കണ്ടല്ലേ. വെൽക്കം ഗൈസ്, ഞാനിപ്പോൾ മിറ്റ്സുബിഷി മോട്ടോഴ്സിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ്, ശരിക്കും ആദ്യമായിട്ടാണ് ഞാൻ പജീറോ എടുത്തതിന് ശേഷം മിറ്റ്സുബിഷിയുടെ ഒരു ബ്രാൻഡിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ബേസിക്കലി ഞാനിപ്പോൾ ഉള്ളത് പട്ടായയിലാണ്. നമ്മൾ പട്ടായയിലെ ട്രിപ്പ് വന്നപ്പോൾ അതിനു വേണ്ടി പട്ടായയിൽ വന്നപ്പോൾ നമ്മൾ പജീറോ ഒരുപാട് കണ്ടു. എന്നപ്പോൾ നമുക്കൊരു മിറ്റ്സുബിഷി ഷോറൂം എക്സ്പീരിയൻസ് വേണം, ഷോറൂമിൽ പോകാൻ കയറിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അങ്ങനെ ഞാനിപ്പോൾ പട്ടായയിലോട്ട് പോകുന്ന വഴിക്കുള്ളൊരു ഷോറൂമിലാണുള്ളത്. മിറ്റ്സുബിഷിയുടെ ഏറ്റവും പുതിയ വെഹിക്കിളായിട്ടുള്ള ട്രൈറ്റൺ, ട്രൈറ്റൺ എന്ന് പറയുന്ന ഒരു പിക്കപ്പ് ട്രക്കിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്, ഷോറൂം വീഡിയോ ആണ്. അപ്പോൾ ഡീറ്റെയിൽ ടെസ്റ്റ് വീഡിയോ ഒന്നും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് അതാണ് വെഹിക്കിൾസ്. ഈ കാണുന്നതാണ് ട്രൈറ്റൺ. ഇവർക്ക് തന്നെ പല വേരിയൻസ് ഉണ്ട്, സിംഗിൾ ക്യാബിൻ, ഡബിൾ ക്യാബിൻ വേരിയൻസ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് കാണാം. സത്യം പറഞ്ഞാൽ പജീറോ സ്പോർട്ടിൻ്റെ ഒരു വീഡിയോ എടുക്കാനും അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഷോറൂമിൽ പട്ടായയിൽ വന്നത്. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്തത് നമ്മുടെ സുഹൃത്ത് സോണിയാണ്. സോണി വഴി നട്ടാപ്പോങ് എന്ന് പറയുന്ന തായ്ലൻഡ് സ്വദേശിയായിട്ടുള്ള മറ്റൊരു സുഹൃത്ത് വഴിയാണ് നമുക്ക് ഈ ഷോറൂമിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റായത്. നട്ടാപ്പോങ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളി ഇവിടുത്തെ ഷോറൂമിലെ മാനേജറിനൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ലാംഗ്വേജ് ഒരു പ്രശ്നമായിരുന്നു. ബേസിക്കലി എനിക്ക് സ്പോട്ടായിരുന്നു കാണേണ്ടിരുന്നത്, പക്ഷേ സ്പോട്ട് എത്താൻ ഒരാഴ്ച കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞു. പക്ഷേ ഏകദേശം സെയിം പ്ലാറ്റ്ഫോം ഡിസൈനുള്ള ട്രൈറ്റൺ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ നമ്മുടെ ഷോറൂമിനകത്തെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ കാണുന്ന വെഹിക്കിൾ എക്സ്പാൻഡറാണ്, മിറ്റ്സുബിഷി എക്സ്പാൻഡർ ക്രോസ് എന്ന് പറയുന്ന ഒരു വെഹിക്കിളാണ്. ഇത് നമ്മുടെ ഇർട്ടിഗയൊക്കെ പോയിരിക്കുന്ന ഒരു MPV വെഹിക്കിളാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പാക്കേജ് ഇല്ലാതെ വന്ന ഈ ഒരു തായ്ലൻഡ് ട്രിപ്പിൽ നമുക്ക് കുറേ ട്രിപ്പ് ബുക്ക് ചെയ്തപ്പം ഈ വെഹിക്കിൾ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. വളരെ നല്ല മാർക്കറ്റ് അക്സെപ്റ്റൻസ് ഉള്ള തായ്ലൻഡിൽ പ്രത്യേകിച്ചും ഉള്ളൊരു വെഹിക്കിളാണ്. നമ്മൾ ബാലി പോയപ്പോഴും ഈ ഒരു വെഹിക്കിൾ നമ്മൾ ഒരുപാട് കാണുകയുണ്ട്. ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ എടുത്തത്. ഈ കാണുന്നത് മിറ്റ്സുബിഷിയുടെ മിറാഷ് എന്ന് പറയുന്ന ഏകദേശം 500,000 തായ്പാത്ത് അല്ലെങ്കിൽ 12 ലക്ഷം ഇന്ത്യൻ രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. വളരെ നീറ്റായിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് സെഡാൻ ആണിത്. ഒരുപാട് നമുക്ക് തായ്ലൻഡിലൊക്കെ കാണാൻ പറ്റുന്നൊരു സെഡാനാണ്. പിന്നെ ഏറ്റവും കൂടുതൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ പിക്കപ്പ് ട്രക്കായ ട്രൈറ്റൺ ആണ്. ഒരു സിംഗിൾ ക്യാബിൻ ട്രൈറ്റൺ ആണ് നിങ്ങളീ കാണുന്നത്. ഏകദേശം 700,000 തായ്പാത്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഈ കാണുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള സിംഗിൾ ക്യാബിൻ ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷനുള്ള ട്രൈറ്റൻ്റെ ഒരു പിക്കപ്പാണ് ഈ കാണുന്നത്. ഇതൊരു മാനുവൽ ട്രാൻസ്മിഷനുള്ള പിക്കപ്പാണ്. ഇത് കൂടാതെ തന്നെ പല ക്യാബിൻ വേരിയൻസിൽ ഇത് അവൈലബിൾ ആണ്. അതായത് സിംഗിൾ ക്യാബിൻ, ഡബിൾ ക്യാബിൻ, മെഗാ ക്യാബിൻ. ഈ കാണുന്ന വെള്ള വെഹിക്കിൾ എന്ന് പറയുന്നത് ഒരു ഡബിൾ ക്യാബിൻ ട്രൈറ്റൺ പിക്കപ്പാണ്. മെഗാ ക്യാബിൻ പിക്കപ്പ് പുറത്ത് കിടപ്പുണ്ട്. നമുക്കതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ കാണാം. ഇത് ബേസിക്കലി ഒരു ഫാമിലി പർപ്പസിനും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പിക്കപ്പ് ട്രക്കാണ് ഈ കാണുന്നത്. പിന്നെ മറ്റൊരു അട്രാക്ഷൻ ആയിരുന്നു പജീറോ സ്പോർട്ട്. പക്ഷേ അതിൻ്റെ പ്രൈസ് ഞാനിവിടെ പറയാം, ഏകദേശം 17 ലക്ഷം തായ്പാത്താണ്, ഏകദേശം 34 ലക്ഷം രൂപ ഇന്ത്യൻ രൂപയാണ് പജീറോ സ്പോർട്ടിൻ്റെ വില വരുന്നത്. പിന്നെ ഇവിടുത്തെ വൺ ഓഫ് ദ അതർ അട്രാക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ ഒരുപാട് പജീറോ മിറ്റ്സുബിഷി പിന്നെ ഫിൽറ്റേഴ്സും പിന്നെ ഓയിലും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, ഷോറൂം റെക്കമെൻഡഡ് സാധനങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന 5W40 എന്ന് പറയുന്ന ഓയിലാണ്. അതുപോലെ തന്നെ ഇവിടെ മിറ്റ്സുബിഷി റെക്കമെൻഡ് ചെയ്യുന്ന ഓയിൽസും കുറച്ച് പാർട്സും ഇവിടെ ഉണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന വെഹിക്കിളിൻ്റെ ഷോറൂമിൽ ഞാൻ ആദ്യമായിട്ട് പോയിട്ട് കിട്ടിയൊരു ഫീലാണ്. എല്ലാം ട്രൈറ്റൺ ആണ് കേട്ടോ. പുതിയ ലോഞ്ച് പ്രമാണിച്ച് അവർ കുറേ ട്രൈറ്റൺ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇവിടെ ബേസിക്കലി ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാണുന്ന ഈ പുറത്തോട്ട് തെളിക്കുന്ന കുറച്ച് ഹൈ പ്രൊഫൈൽ ടയേഴ്സും അലോയ്സൊക്കെ ഇവർ കമ്പനി തന്നെ കൊടുക്കുന്ന ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ മോഡിഫിക്കേഷൻ ഒന്നും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ബ്യൂട്ടിഫുള്ളി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് വെഹിക്കിൾസ് നമുക്ക് തായ്ലൻഡിൽ കാണാൻ പറ്റും. ഇത് സിംഗിൾ ക്യാബിനായിട്ടുള്ള ഒരു ട്രൈറ്റൺ ആണ്. ഇതിന് ബേസിക്കലി 3 എഞ്ചിൻ ഓപ്ഷൻ ഉള്ളത്, പെട്രോളും ഡീസലും 2.4 ലിറ്റേഴ്സ് തന്നെയാണ്. ഡീസലിൽ തന്നെ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്, പവർ കൂടുതലും പവർ കുറഞ്ഞായിട്ടുള്ള 2 ഓപ്ഷൻസ് ഡീസൽ ട്രൈറ്റൺ മോഡലിൽ വരുന്നുണ്ട്. 6th ജനറേഷൻ ട്രൈറ്റൺ ആണ് ഇപ്പോൾ ഉള്ളത്. ഈ കാണുന്നതെല്ലാം 6th ജനറേഷൻ ട്രൈറ്റൺ ആണ്. ട്രൈറ്റൺ ശരിക്കും ആദ്യം ഇറങ്ങിയപ്പോൾ മിറ്റ്സുബിഷി L200 പിന്നെ മിറ്റ്സുബിഷി 4, മിറ്റ്സുബിഷി സ്ട്രാഡ എന്ന് പറയുന്ന വേരിയൻസിലൊക്കെയാണ് ട്രൈറ്റൺ ആദ്യം മിറ്റ്സുബിഷി ഇറക്കിയിരുന്നത്. 1978 മുതലുള്ള ഒരു വേൾഡ് വൈഡ് സക്സസ് ആയിട്ടുള്ള ഒരു മോഡലാണ് ട്രൈറ്റൺ എന്ന് പറയുന്നത്. ഈ കാണുന്ന ഓറഞ്ച് ട്രൈറ്റൺ എന്ന് പറയുന്നത് അത്ലറ്റ് എന്ന് പറയുന്ന
ഒരു ഹയർ ഓപ്ഷൻസിൽ ഹയർ വേരിയൻറ്റിൽ പെടുന്ന ഒരു ട്രൈറ്റാണ് അത്ലറ്റ് എന്നാണ് ഇതിൻ്റെ പേര് പറഞ്ഞത്. നമുക്ക് ഓടിക്കാനുള്ളൊരു ചാൻസ് കിട്ടിയില്ല. നമ്മളൊരു പക്ഷേ ഇന്ത്യൻ ലൈസൻസ്, ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ. ഇന്ത്യയിൽ എന്നൊക്കെ പറയുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോസ്റ്റ്, അതായത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ വെഹിക്കിൾസ് ഇൻറ്റീരിയറൊക്കെ പോലെ തന്നെയുള്ള സിമിലർ ഇൻറ്റീരിയറാണ് ട്രൈറ്റൺ അത്ലറ്റിനും വരുന്നത്. ലെതർ റാപ്ഡാണ്, സ്റ്റിയറിംഗ് വീൽസും സീറ്റും എല്ലാം ലെതറാണ്. പിന്നെ അഡാസ് ഫീച്ചേഴ്സും പിന്നെ 360 ഡിഗ്രി ക്യാമറ, പിന്നെ അതുപോലത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം ഈ വെഹിക്കിളിനകത്ത് വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും പുതിയ 2024 മിറ്റ്സുബിഷി പജീറോ സ്പോർട്ടിലുണ്ടെന്നാണ് ഷോറൂമിലെ ആൾക്കാർ എന്നോട് പറഞ്ഞത്. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ നമ്മുടെ ആ ഒരു റൗണ്ട് നോബ് എന്ന് പറയുന്നത് ഓഫ് റോഡിങ്ങിൻ്റെ മോഡ് സെലക്ഷൻ നോബാണ്. പജീറോയിൽ ഉള്ള പോലെ തന്നെ നാല്, എല്ലാ പജീറോയിലും, അതായത് ഇപ്പം SFX, GLX, സ്പോർട്ട്, GLS ഉള്ള പോലെ നാല് ഓഫ് റോഡിങ് മോഡ്സ് ഉണ്ട്. പിന്നെ സീറ്റ് കവറൊക്കെ വളരെ നീറ്റാണ്. മിറ്റ്സുബിഷിയുടെ ലോഗോ പഞ്ച് ചെയ്തിട്ടുണ്ട് സൈഡിൽ. പിന്നെ 4x4 ബാഡ്ജിങ്ങും ഉണ്ട്. ഫീച്ചേഴ്സൊക്കെ ജസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ 4-way കൊളിഷൻ മിറ്റിഗേഷൻ, ബ്ലൈൻഡ് സ്പോട്ട് വാണിംഗ്, ലെയിൻ ഡിപ്പാർച്ചർ വാണിംഗ്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, പിന്നെ ഹിൽ ഡിസെന്റ് കൺട്രോൾ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, മൾട്ടി ഇയർ ആൻഡ് വൈഡ് വ്യൂ മോണിറ്റർ, 360 ഡിഗ്രി ക്യാമറ, റിയർ ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ്, അങ്ങനെയുള്ള ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം ഈ ട്രൈറ്റണിനകത്തും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും പറയാൻ പജീറോ സ്പോർട്ട് കാണാൻ ആഗ്രഹിച്ച് പോയിട്ട് അത് കാണാത്ത സങ്കടം ട്രൈറ്റൺ മാറ്റിയെടുത്തു എന്ന് വേണം പറയാം. നിങ്ങൾക്കും തായ്ലൻഡിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ പരിവാഹൻ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്താൽ മതിയാവും. അത് വെച്ച് നിങ്ങൾക്ക് തായ്ലൻഡ് പോലത്തെ രാജ്യങ്ങളിൽ, നിങ്ങൾ എല്ലാ രാജ്യത്തും ഇല്ല, തായ്ലൻഡിൽ നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് അവിടുത്തെ വണ്ടി റെൻറ്റിനെടുക്കാനും ഡ്രൈവ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇൻറ്റീരിയറിൻ്റെ കാര്യം ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെയാണ്. ബേസിക്കലി എല്ലാ നമ്മൾ ഇതുപോലത്തെ സെഗ്മെൻ്ററി വെഹിക്കിളിൽ കാണുമ്പോൾ ഉള്ള ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളെല്ലാം തന്നെയാണ് ട്രൈറ്റണിലും ഉള്ളത്. പിന്നെ 4-way നോബാണ് ഈ കാണുന്നത്. ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ഫുള്ളി ഡിജിറ്റൽ അല്ല, അനലോഗ് മീറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ബാക്കി ഇൻഫർമേഷൻസ് എല്ലാം ഡീറ്റെയിലാണ് കാണിക്കുന്നത്. വലിയ സ്ക്രീനൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ പജീറോ, SFX, GLX, സ്പോർട്ട് എല്ലാത്തിലും കണ്ട പോലത്തുള്ള ഒരു 4-way ഡ്രൈവ് മെക്കാനിസം ഡിജിറ്റലാണെന്ന് മാത്രമേ ഉള്ളൂ, നോബാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ട്രൈറ്റൺ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. ഷോറൂം വിസിറ്റ് ചെയ്തത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പിന്നെയും പറയുന്നു, ഞാൻ വാങ്ങിച്ച വാഹനത്തിൻ്റെ ഷോറൂം, ബ്രാൻഡഡ് ഷോറൂം കാണാൻ ഒരവസരം കിട്ടി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ എടുക്കാൻ സഹായിച്ച സോണി ബ്രോയോടും നട്ടാപ്പോങ്ങിനോടും ഈ ഷോറൂം എക്സിക്യൂട്ടീവ്സിനോടും അതോറിറ്റീസിനോടും നിങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ദിസ് ഈസ് മല്ലു കരേ സൈനിങ് ഔട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ ബൈ.